പൊടിപടലങ്ങൾ തുടർച്ചയായി നിൽക്കുന്നതും കാലാവസ്ഥയിലെ മാറ്റങ്ങളും തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടും പുകവലി മൂലവുമെല്ലാം ചുമ അനുഭവപ്പെടാം. ചുമ വഷളായി തുടങ്ങുമ്പോൾ മാത്രമാണ് ഇതിലുള്ള ചികിത്സ പലരും തേടുന്നത്. ചുമ എന്നത് ശരീരത്തിന്റെ സ്വതസിദ്ധമായ ഒരു പ്രതിഫലനമാണ്. കഫം അണുക്കൾ അല്ലെങ്കിൽ പൊടി പോലുള്ളവ നിങ്ങളുടെ തൊണ്ടയെയും ശ്വാസനാളത്തെയും പ്രകോപിപ്പിക്കുമ്പോൾ ശരീരം ചുമയിലൂടെ സ്വയമേവ പ്രതികരിക്കും. എന്നാൽ വിട്ടുമാറാത്തതോ ശ്വാസതടസ്സം, കഫക്കെട്ട് അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ കഫം തുടങ്ങിയ മറ്റ് ലക്ഷണങ്ങളുമായി വരുന്നതോ ആയ ഒരു ചുമ കൂടുതൽ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ അടയാളമായിരിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഡോക്ടറിൻ്റെ സഹായം തേടുക തന്നെ വേണം. തുടക്കത്തിൽ തന്നെ ചുമയെ അകറ്റി നിർത്താൻ ചില വീട്ടു ചികിത്സ ഒന്ന് നോക്കാം. ആവശ്യത്തിന് ജലാംശം നിലനിർത്തണം. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ തൊണ്ട വരണ്ടു പോകുന്നത് തടയാൻ സഹായിക്കും. എന്നാൽ ചെറു ചൂടുള്ള വെള്ളമോ ചായയോ പോലുള്ള ചൂടുള്ള പാനീയങ്ങൾ കുടിക്കാൻ ഓർമ്മിപ്പിക്കുക. കൂടാതെ തണുത്ത പാനീയങ്ങൾ, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, മദ്യം, മധുരമുള്ള പാനീയങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ഇഞ്ചി ചായ പ്രത്യേകിച്ച് സഹായകമാകും. ചൂടുവെള്ളം കൊണ്ട് കവിൾക്കൊള്ളുക. കഫം ഇല്ലാതാക്കാൻ ചെറു ചൂടുള്ള ഉപ്പുവെള്ളം ഉപയോഗിച്ച് പതിവായി കവിൾക്കൊള്ളുക. നിങ്ങളുടെ തൊണ്ടയുടെ പിൻഭാഗത്തെ കഫം നീക്കം ചെയ്യാനും അതുവഴി ശ്വാസകോശ നാളത്തെയും മൂക്കിൻ്റെ അറയും വൃത്തിയാക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. പുകയും പൊടിയും ഒഴിവാക്കുക. പുകയും പൊടിയും ചുമയ്ക്കും ജലദോഷത്തിനും കാരണമാകുന്ന സാധാരണ പ്രകോപനങ്ങളാണ്. ഈ അവസ്ഥയ്ക്കെതിരെ പോരാടുമ്പോൾ നിങ്ങൾ അവയുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ പ്രശ്നം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കഴിയുന്നിടത്തോളം പുകയിൽ നിന്ന് പൊടിയിൽ നിന്നും അകന്നു നിൽക്കുക. ഹെർബൽ കഫ് സിറപ്പ് ഉപയോഗിക്കുക. ചുമ മാറാൻ പ്രകൃതിദത്തമായി തയ്യാറാക്കിയ സിറപ്പുകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇഞ്ചിനീരും തേനും ചേർത്ത് കഴിക്കാം. അല്ലെങ്കിൽ തേനും കുരുമുളകും ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം കഴിക്കുന്നതും ചുമ മാറാൻ സഹായിക്കുന്ന മികച്ച പ്രതിവിധിയാണ്. തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തൊണ്ടയിൽ അസ്വസ്ഥതയും ചുമയും ഉണ്ടാകാൻ കാരണമായേക്കാം. അതിനാൽ ഭക്ഷണം ചൂടോടെ കഴിക്കുക. ചുമയും ജലദോഷവും തടയാൻ ഔഷധങ്ങൾ. തുളസി, തേൻ, കറുവപ്പട്ട, ഇഞ്ചി, ഇരട്ടിമധുരം എന്നിവ ചുമ, ജലദോഷം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനും തടയുന്നതിനുമുള്ള ഔഷധങ്ങളാണ്. അവയിൽ ചിലത് ഏതാണെന്ന് നോക്കാം. തുളസി ശ്വാസോച്ഛ്വാസം മെച്ചപ്പെടുത്തുകയും ജലദോഷം, ചുമ എന്നിവയുടെ ആരംഭം തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ തുളസിയില നേരിട്ട് ചവച്ചരച്ച് കഴിക്കാം. അല്ലെങ്കിൽ കഷായമായിട്ടോ ചായയായോ കഴിക്കാം. ഈ ഔഷധ സസ്യം തൊണ്ടയിലെ പ്രകോപനം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നു. തൊണ്ടവേദനയെ നേരിടാൻ പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ഇരട്ടിമധുരം അല്ലെങ്കിൽ ലൈക്കോറൈസ് ചവയ്ക്കാം. നിങ്ങൾക്കൊരു തുള്ളി തേൻ കൂടി ചേർത്ത് ഇരട്ടിമധുരം ചായയും ഈ സമയത്ത് പരീക്ഷിക്കാം.